കാവലിനായി നാല് കാവൽക്കാർ ആറ് പട്ടികൾ ഇതിപ്പോൾ എന്താ സംഗതി വല്ല മന്ത്രിക്കും സുരക്ഷയൊരുക്കലാണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി ഈ സുരക്ഷയൊക്കെ ഒരു മാങ്ങയ്ക്കാണ് വെറും മാങ്ങയല്ല ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാങ്ങകളിൽ ഒന്നിന് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴമായ മിയാസാക്കിയാണ് തോട്ടത്തിൽ കായ്ച്ചു നിൽക്കുന്നത് ഇത്രയും വിടപിടിപ്പുള്ള ഒരു മാങ്ങ സ്വന്തം ഉണ്ടാവുകയും നാടൊട്ടയ്ക്ക് അറിയുകയും ചെയ്താൽ എന്ത് ചെയ്യും ശക്തമായ കാവലേർപ്പെടുത്തുകയേ വഴിയുള്ളൂ മധ്യപ്രദേശിലെ ജബൽപൂർ നിവാസികളായ സങ്കല്പ് റാണി ദമ്പതിമാരാണ് ഈ കാവലൊരുക്കിയത് ഇവരുടെ തോട്ടത്തിൽ രണ്ടു മാവുകളിലായി ഏഴു മാങ്ങകളുണ്ട് ചെന്നൈയിലേക്കുള്ള തീവണ്ടി യാത്രയ്ക്കിടെ ഒരു അപരിചിതനാണ് മാവിൻ തൈകൾ നൽകിയതെന്ന് സംഘൽ പറയുന്നു സാധാരണ മാവിൻ തൈ കരുതി നാട്ടിലെത്തിച്ച് നട്ടുപരിപാലിച്ച് വർഷങ്ങൾക്കു ശേഷം മാങ്ങയുണ്ടായപ്പോഴാണ് ശരിക്കും അത്ഭുതപ്പെട്ടുപോയത് ചുവപ്പ് നിറത്തിലുള്ള മാങ്ങ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ലക്ഷങ്ങൾ വിലവരുന്ന മിയാസാക്കി ഇനമാണെന്ന് അറിയുന്നത് തുടർന്ന് നാല് കാവൽക്കാരെയും ആറ് നായ്ക്കളെയും കാവലിനായി നിയമിച്ചു മാമ്പഴത്തിൻ്റെ വില നാ ിലൊട്ട്ക്ക് പാട്ടായതോടെ കഴിഞ്ഞ വർഷം ചിലർ തോട്ടത്തിൽ അതിക്രമിച്ചു കയറി മാമ്പഴങ്ങൾ മോഷ്ടിച്ചിരുന്നു ഇതോടെയാണ് ഇത്തവണ തോട്ടത്തിന് കാവലേർപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് ദമ്പതി പറയുന്നു ജപ്പാനിലെ മിയാസാക്കിയാണ് ഈ മാമ്പഴത്തിൻ്റെ ഉറവിടം നഗരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മാമ്പഴം ഏറെ ഔഷധ ഗുണങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു കിലോഗ്രാം മിയാസാക്കി മാമ്പഴത്തിന് രണ്ടേ ദശാംശം ഏഴ് ലക്ഷം രൂപയാണ് വില രൂപവും നിറവും കൊണ്ട് ഇവ സൂര്യൻ്റെ മുട്ട എന്നറിയപ്പെടുന്നുണ്ട് വയലറ്റ് നിറത്തിലുള്ള മിയാസാക്കി മാങ്ങയുടെ ഭാരം മുന്നൂറ്റി എൺപത് ഗ്രാമിൽ കൂടുതലാണ് പതിനഞ്ച് ശതമാനത്തിലധികം പഞ്ചസാര ഈ മാമ്പഴത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ബീറ്റാ കരോട്ടിൻ ഫോളിക് ആസിഡ് എന്നിവയുടെ കലവറ തന്നെയുണ്ട് കണ്ണുകളുടെ ആരോഗ്യത്തിന് ഈ മാമ്പഴം കഴിക്കുന്നത് ഏറെ ഉത്തമമാണ് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഇവയുടെ വിളവെടുപ്പ് മാമ്പഴത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ നിരവധി പേർ ബുക്കിംഗ് ചെയ്യുന്നുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുപോലും ബുക്കിംഗ് ഉണ്ട് മുംബൈ ആസ്ഥാനമായുള്ള ഒരു ജ്വല്ലറി ഉടമ ഒരു മിയാസാക്കി മാമ്പഴത്തിന് ഇരുപത്തിയൊന്നായിരം രൂപ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി റാണി പറഞ്ഞു എന്നാൽ ഇപ്പോൾ മാമ്പഴം ആർക്കും വിൽക്കേണ്ടെന്നാണ് ദമ്പതികളുടെ തീരുമാനം